ആകാശവാണി നമസ്കാരം പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ് അടിസ്ഥാന സൌകര്യം നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കുള്ള പദ്ധതികൾ കാലാവസ്ഥാ സൌഹൃദവും കാര്യക്ഷമവും ആക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ സംഘത്തെ രാഷ്ട്രപതി ഭവനിൽ അഭിസംബോധന ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഇ ഡി കസ്റ്റഡി ഡൽഹി കോടതി ഏപ്രിൽ ഒന്ന് വരെ നീട്ടി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഈ മാസം ഇരുപത്തിയൊന്നിനാണ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് സംബന്ധിച്ച് യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അടുത്തിടെ നടത്തിയ പരാമർശങ്ങൾ അനുചിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം രാജ്യത്തിന്റെ തിരഞ്ഞെടുപ്പ് നിയമം തുടങ്ങിയ വിഷയങ്ങളിൽ ഇത്തരം ബാഹ്യ ആരോപണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ ഇന്ന് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ചു കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനുള്ള ആദ്യ ദിവസമായ ഇന്ന് കേരളത്തിൽ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലായി പതിനാല് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഒന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ലക്ഷദ്വീപ് പാർലമെന്റ് മണ്ഡലത്തിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായി റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അർജുൻ മോഹന്റെ അധ്യക്ഷതയിൽ കവരത്തി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും നിയമവിദഗ്ധരും പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും വീടുകളിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള നടപടികൾ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു അസന്നിഹിത വോട്ടർമാർക്കുള്ള ട്വൽ ഡി അപേക്ഷാ ഫോം ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ആരംഭിച്ചത് പൊതു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ ചെലവ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച നിരീക്ഷകർ തിരുവനന്തപുരം ജില്ലയിലെത്തി ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലങ്ങളിലേക്കായി രണ്ട് നിരീക്ഷകരാണ് ഉള്ളത് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് അപേക്ഷിച്ചവർക്കാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ടാവുകയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു ഇവരുടെ അപേക്ഷകൾ ഏപ്രിൽ നാല് വരെ നടക്കുന്ന ഉദ്യോഗസ്ഥതല പരിശോധനയ്ക്ക് ശേഷം അർഹരായവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അന്തിമമായ പട്ടിക തയ്യാറാക്കും ഏപ്രിൽ നാല് വരെ അപേക്ഷിക്കുന്നവർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്താൻ അവസരമുണ്ടാകുമെന്ന തെറ്റായ സന്ദേശം പ്രചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനാലാണ് ഈ അറിയിപ്പ് നൽകുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ വേതനം കേന്ദ്ര സർക്കാർ പുതുക്കി നിശ്ചയിച്ചത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അപര്യാപ്തമാണെന്ന് മന്ത്രി എം പി രാജേഷ് കേരളത്തിന് പ്രതിദിന വേതനം രൂപയിൽ നിന്നും രൂപയായി മാത്രമാണ് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുള്ളത് അസംഘടിത തൊഴിലാളികൾക്ക് ലഭിക്കുന്ന മിനിമം വേതനത്തെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ കൂലി മാത്രമാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് പെസഹ വ്യാഴം ആചരിക്കുന്നു ദേവാലയങ്ങളിൽ ഇന്ന് പ്രത്യേക ശുശ്രൂഷകളും പ്രാർത്ഥനകളും നടന്നു ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി വിശ്വാസികൾ നാളെ ദുഃഖവെള്ളി ആചരിക്കും ഈ മാസം മുപ്പത്തിയൊന്നിനാണ് ഈസ്റ്റർ ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ രാജസ്ഥാൻ റോയൽസിന്റെ ബാറ്റിംഗ് പുരോഗമിക്കുന്നു സഞ്ജു സാംസൺ നയിക്കുന്ന രാജസ്ഥാന്റെയും ഋഷഭ് പന്ത് നയിക്കുന്ന ഡൽഹി ക്യാപിറ്റൽസിന്റെയും രണ്ടാം മത്സരമാണ് ഇന്ന് നടക്കുന്നത് ബംഗളൂരുവിലെ രാമേശ്വരം കഫേ സ്ഫോടന കേസിലെ മുഖ്യ സൂത്രധാരനെ ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ വിവിധ സ്ഥലങ്ങളിൽ എൻ നടത്തിയ റെയ്ഡിനെ തുടർന്നാണ് അറസ്റ്റ് സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു കൊല്ലം തൃശൂർ പാലക്കാട് ജില്ലകളിൽ അടുത്ത നാല് ദിവസം താപനില മുപ്പത്തിയൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ താപനില മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരത്ത് മുപ്പത്തിയാറ് ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഇന്ത്യ ചൈന അതിർത്തി മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇരു രാജ്യങ്ങളും ചർച്ച നടത്തി അതിർത്തിയിലെ പ്രശ്നപരിഹാര പ്രവർത്തനങ്ങളുടെ ഏകോപനത്തിനും കൂടിയാലോചനകൾക്കുമായുള്ള കൂടിയാലോചനകൾക്കുമായുള്ളത് യോഗം ഇന്നലെ ബീജിംഗിൽ നടന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിച്ച് വിദേശകാര്യ മന്ത്രാലയം അരുണാചൽപ്രദേശിനു മേൽ ചൈന അടിസ്ഥാനരഹിതമായ അവകാശവാദങ്ങൾ എത്ര തവണ ഉന്നയിച്ചാലും ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമുണ്ടാകില്ലെന്ന് മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി യുക്രൈൻ വിദേശകാര്യമന്ത്രി ദിമിത്രോ കുലേബ രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി രാവിലെ ന്യൂഡൽഹിയിലെത്തി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം രാജ്യത്തെത്തിയത് ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റ് തേജസ് എം കെ വൺ എ യുടെ ആദ്യ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കി ബംഗളൂരുവിലെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൽ നിന്നാണ് എയർക്രാഫ്റ്റ് ഇന്ന് ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ